നമസ്കാരം. നമ്മുടെ കേരള സർക്കാരിൻ്റെയും കേരള പോലീസിൻ്റെയും നിയമപരമായ ചില ലോജിക്കുകൾ അതിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിരി വരും. മറ്റൊന്നും കൊണ്ടല്ല, കേരള സർക്കാരും കേരള പോലീസും കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്ന വലിയ കുറ്റങ്ങളെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടുന്നതിൽ ഒന്ന് ഹെൽമറ്റ് വയ്ക്കാത്തതാണ്. രണ്ടാമത്, ഈ കേരള സർക്കാർ തന്നെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കുന്ന മദ്യം കഴിച്ചുകൊണ്ട് റോഡിൽ നിൽക്കുന്നത്. മൂന്ന്, സിനിമയിൽ സിഗരറ്റ് വലിക്കുന്നതും വെള്ളമടിക്കുന്നതും അതിൻ്റെ പരസ്യങ്ങൾ കാണിക്കുന്നതും. നാല്, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്നത്, കാറിലും മറ്റും സൺഫിലിം ഒട്ടിക്കുന്നത്. ഇതുമാത്രമല്ല, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളെ അവരുടെ ആവശ്യപ്രകാരം അവർ ടാക്സ് കൊടുത്ത് റോഡിലേക്ക് നിരത്തിലേക്ക് ഇറക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ ലൈറ്റ് വയ്ക്കാൻ പാടില്ല. മോഡിഫിക്കേഷൻ തെറ്റാണ്, ഓക്കെ, ലൈറ്റുകൾ വയ്ക്കാൻ പാടില്ല. നല്ല രീതിയിൽ ആഡംബരപൂർണമായ പെയിൻറ്റുകൾ അടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഈ കേരളത്തിലെ കുറ്റവാളികൾക്കും ഈ കേരളത്തിലെ കുറ്റം ചെയ്യുന്നവർക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാവുന്ന കുറ്റങ്ങൾ. ആരെയും കൊല്ലാം, റേപ്പ് ചെയ്യാം, അഴിമതി കാണിക്കാം, കയ്യിട്ട് വാരാം, മോഷ്ടിക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ പുറത്ത് അത് ചെയ്യുന്ന ആളൊരു കതറും കൂടി ഇട്ടിരുന്നാൽ എല്ലാം ശുഭമായി. ഇങ്ങനെ പറയുവാൻ കാരണമുണ്ട്. കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ അക്രമവാസനകൾ അതിക്രമിച്ചു വരുന്നു. അതിലൊന്നുമല്ല പക്ഷേ നമ്മുടെ കേരള പോലീസിനും സർക്കാരിൻ്റെയും ശ്രദ്ധ. മറിച്ച്, റോഡുകളിൽ, വളവുകളിൽ നിന്ന് വരുന്ന ടൂ വീലേഴ്സും ഫോർ വീലേഴ്സിനും കൈ കാണിച്ച് അവരുടെയൊക്കെ ഹെൽമറ്റില്ല, സീറ്റ് ബെൽറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പെറ്റിയടിക്കുന്ന, അതായത് ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി പെറ്റിയടിക്കുന്നതിനാണ് നമ്മുടെ കേരള പോലീസിനും സർക്കാരിനും കൂടുതൽ അവർ, അല്ലെങ്കിൽ അതിനാണ് കൂടുതലായിട്ട് അവർ ശ്രദ്ധ ചെലുത്തുന്നത്. ഒന്നാലോചിക്കണം, ഹെൽമറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കുന്നത് തെറ്റാണ്, സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്നത് തെറ്റാണ്, മദ്യപിച്ചുകൊണ്ട് പൊതുനിരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റാണ്. ഇതൊക്കെ തെറ്റുകൾ തന്നെയാണ്. എന്നാലും ഇതിലും വലിയ തെറ്റുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്നും നമ്മുടെ കേരള പോലീസോ സർക്കാരോ ശ്രദ്ധിക്കുന്നില്ല എന്നതിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതായത്, ഈ പറയുന്ന കേരള സർക്കാർ തന്നെ കേരളത്തിൽ മദ്യം വിൽക്കുവാനാവശ്യമായ ബിവറേജ് ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നു. രാത്രി 9 മണിവരെ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ അവിടെ പോയി മദ്യം വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നത് തെറ്റായിട്ടാണ് സർക്കാരും പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മദ്യം വിൽക്കുന്ന ഈ ബിവറേജസുകൾ കേരളത്തിലങ്ങ് ഒഴിവാക്കിയാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ തീരില്ലേ? അപ്പോൾ അതിന് നമ്മുടെ സർക്കാർ തയ്യാറല്ല. കാരണം, സർക്കാരിൻ്റെ പ്രധാന വരുമാനം അതായതുകൊണ്ട് തന്നെ. ഇനി ഇതൊന്നും ബാധകമല്ലാത്ത നമ്മുടെ സർക്കാരും കേരള പോലീസും മറ്റെന്തിനാണ് ജനങ്ങളുടെ മെക്കിട്ട് കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽമറ്റ് വയ്ക്കാതെ വരുന്നതിനും മദ്യപിച്ച് വഴിയിൽ നിൽക്കുന്നതിനും സീറ്റ് ബെൽറ്റ് ഇടാതെ വരുന്നതിനും ഒക്കെ തന്നെയാണ്. പിന്നെ പാവപ്പെട്ടവർ പൈസ കടമെടുത്തും ലോണെടുത്തും വാങ്ങിക്കുന്ന ബസ്സുകളിൽ പെയിൻ്റ് അടിക്കുന്നതും, ഇതൊക്കെയാണ് പ്രധാന കുറ്റങ്ങളായി നമ്മുടെ പോലീസും സർക്കാരും കാണുന്നത്. ഇനി ഇതിന് മുമ്പ്, കുറേ നാളുകൾ മുമ്പ് നടന്ന ചില പ്രശ്നങ്ങൾ, ചില അക്രമങ്ങൾ, ചില കൊലപാതകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സിസ്റ്റർ അഭയ, അനാഥ കുട്ടികൾക്കുള്ള പാൽപ്പൊടി കട്ട്, അത് വിറ്റതിൽ കുറ്റബോധം മൂത്ത് കിണറ്റിൽ ചാടി മരിച്ചതല്ല, മറിച്ച് സിസ്റ്റർ അഭയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നത് തന്നെയാണ്. ചെകന്നൂർ മൗലവി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണോ? ഒരിക്കലുമല്ല, അതും ഒരു തരത്തിൽ പറഞ്ഞാൽ കൊലപാതകമാണ്. പിന്നെ എടുത്തു പറയുന്ന പേര് TP ചന്ദ്രശേഖരൻ, പാർട്ടി പുറത്താക്കിയതിൽ മനംനൊന്ത് സ്വയം വെട്ടി മരിച്ചതല്ല, മറിച്ച് 56 വെട്ടുകൾ വെട്ടി TP ചന്ദ്രശേഖരനെ ഈ പാർട്ടി പ്രവർത്തകർ തന്നെ കൊന്നതാണ്. അതുപോലെ തന്നെ രാധ, കോൺഗ്രസ് ഓഫീസ് നന്നായി തൂക്കുവാൻ കഴിയാത്തതിനാൽ ചാക്കിൽ കയറി സ്വയമേവ കിണറ്റിൽ ചാടിയതല്ല, മറിച്ച് ചാക്കിലാക്കി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ശാശ്വതീകാനന്ദ പുഴയിൽ അമ്പിളിയമ്മാവനെ പിടിക്കുവാൻ ഇറങ്ങിയ വഴി കാലുതെറ്റി വെള്ളത്തിൽ വീണ് മരിച്ചതല്ല, മറിച്ച് പുഴയിലേക്ക് തള്ളിയിട്ട് മുക്കി കൊന്നതാണ്. അതുപോലെ സൗമ്യ, ഒറ്റക്കയനായ ഗോവിന്ദച്ചാമിയെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മനംനൊന്ത് ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചത് അല്ല, ഈ പറയുന്ന ഗോവിന്ദച്ചാമി സൗമ്യയെ തള്ളിയിട്ട്, ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നത് തന്നെയാണ്. ഇനി അവസാനത്തേത് ജിഷ, വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്തതിൽ മനംനൊന്ത് ഭിത്തിയിൽ തല തല്ലി ചത്തതല്ല, ജിഷയുടെ തല ഭിത്തിയിൽ തല്ലി തല്ലി ജിഷയെ കൊന്നതാണ്. ഇപ്പോൾ അവസാനം നടന്ന നരബലികൾ വരെ. ഇതുമാത്രമല്ല, ഒരുപാട് കഥകളുണ്ട്. ഇതെല്ലാം സ്വയമേവ ആ ഇരയായവർ ചെയ്തതാണോ? ഒരിക്കലുമല്ല, മറിച്ച് അവരെ കൊന്നതും അല്ലെങ്കിൽ
അവരുടെ പേരിലുള്ള വൈരാഗ്യങ്ങൾ തീർത്തതുമൊക്കെ തന്നെയാണ്. ആയിരം കൊലപാതകികളും പീഡനവീരന്മാരും രക്ഷപ്പെട്ടാലും ഒരു ഹെൽമറ്റ് വെക്കാത്തവൻ പോലും രക്ഷപ്പെടരുത് എന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിയമപരമായ ഒരു ലോജിക്ക്. ഇത് വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടതാണ്. ഹെൽമറ്റ് വയ്ക്കാത്തതിന് പോലും ഈ പറയുന്ന ടൂ വീലർ ഓട്ടിക്കുന്നവരെയും ഫോർ വീലർ ഓട്ടിക്കുന്നവരെയും ഓട്ടിച്ചിട്ടടിക്കുന്ന രംഗങ്ങൾ, പോലീസ് ഓട്ടിച്ചിട്ടടിക്കുന്ന രംഗങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ വഴി കണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ അവരെ ഓട്ടിച്ചിട്ടടിക്കാൻ കാണിക്കുന്ന ഒരു പ്രാഗൽഭ്യം, ഇതുപോലുള്ള കൊലകൾ അല്ലെങ്കിൽ കൊലക്കേസുകൾ വരുമ്പോൾ ആ കൊലകൾ തടുക്കുവാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ നമ്മുടെ പോലീസും നിയമ സംവിധാനവും എടുക്കുന്നില്ല? ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഹെൽമറ്റ് വയ്ക്കാതെ വരുന്നവൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ കൊലയാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ജയിലുകളിൽ പോയി തിന്ന് വീർത്ത് കൊഴുത്ത് സുഗമ സുന്ദരനായി അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ജനസമൂഹത്തിലേക്ക് വന്ന് വീണ്ടും കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും നടത്തണം എന്നതാണോ ചിന്ത എന്നതാണ് ചോദ്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നു, ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ശരി, ഹെൽമറ്റ് വയ്ക്കാതെ പോകുന്ന ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്ന് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ നിയമപരമായ ലോജിക്ക്, പ്രത്യേകിച്ചും കേരള പോലീസിൻ്റെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.